എന്നാൽ ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിയെ പോലുള്ള വിവിഐപികൾ വരുമ്പോൾ അവർക്ക് സൌകര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടുക, മറ്റെല്ലാ വാഹനങ്ങളും അവിടെ നിൽക്കുക, നിലക്കല്ല് നിൽക്കുക. എന്നിട്ട് നിലക്കല്ലിൽ നിന്ന് പമ്പയിലേക്ക് സ്ഥിരമായി KSRTC ബസ് ഓടുക, അതിലാളുകളെ കൊണ്ടുവരിക, തീർത്ഥാടകരെ കൊണ്ടുവരിക. ഇതും കോടതി അംഗീകരിച്ചതാണ്, ഹൈക്കോടതി നേരത്തെ അംഗീകരിച്ച കാര്യം. ഇവിടെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വാഹനങ്ങൾ കൂടി പമ്പയിലേക്ക് പോകണം എന്ന നിലപാട് കൂടെയുള്ളവർ സ്വീകരിച്ചു. അപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും അത് അനുവദിക്കാത്ത നില സ്വീകരിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന നിലവാണ്. അങ്ങനെ വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രിയോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്രമന്ത്രി എന്ന അംഗീകാരവും ആദരവും കൊടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. വേറെ ഒരു വഴിയില്ല, ഇതാണ് സ്വീകരിച്ചിട്ടുള്ള നില. അങ്ങക്ക് അങ്ങയുടെ വാഹനത്തിൽ പോകാം, മറ്റുള്ളവർ KSRTC ബസ്സിൽ വരണം. ഇതാണ് അദ്ദേഹത്തെ അറിയിച്ച കാര്യം. അതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല. അത് ഈ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കാനുള്ള ഒരു പദ്ധതി സംഘപരിവാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ഇവിടെ തന്നെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ചില പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത്. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളുടെ മുന്നിൽ പ്രകടനം നടത്താൻ നോക്കുന്നതല്ല, ഭാര്യ വീടിന് മുന്നിൽ വരെ പ്രകടനം നടത്തുന്നതല്ല. ഇനി മറ്റ് നാട്ടുകാരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ വീട് അവിടുത്തെ വീടിന് മുന്നിൽ പ്രകടനം നടത്തുമെന്ന ഭീഷണി. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഒന്നാണ്, നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയുമോ നോക്കുക. അതിന്റെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടിയാണ്. പക്ഷേ പോലീസ് മാന്യമായി തന്നെ കാര്യങ്ങൾ നീക്കുകയാണ്, നല്ല രീതിയിൽ തന്നെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. അതിന് പ്രകോപനപരമായ ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളത് തന്നെ സുത്രഹമായ